നമസ്കാരം മുഖ്യ അല്ല മുഖ്യ വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ കാത്തു കാത്തിരുന്ന് ആരാധനാലയങ്ങൾ തുറക്കാൻ നമ്മുടെ സർക്കാർ അനുമതി നൽകി നമ്മുടെ സർക്കാർ മാത്രമാണ് അനുമതി നൽകിയത് ഒടുവിൽ ആരാധകർ പറഞ്ഞത് അറിയോ ഞങ്ങൾക്ക് ആരാധനയല്ല ആരോഗ്യമാണ് മുഖ്യമെന്ന് ഭണ്ഡാരപ്പെട്ടി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഖജനാവ് നിറയ്ക്കുക എന്ന തന്ത്രം മാത്രമാണ് അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവങ്ങളോട് വലിയ ആരാധനയൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷെ മാറി നിന്ന് അവർ ഉണ്ട് ഒടുവിൽ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ആരാധനാലയങ്ങളിൽ ജനങ്ങളും പോകാൻ തയ്യാറാകാതിരുന്നപ്പോൾ ഭഗവാന്റെ അരിഞ്ഞാണവും ദേവിയുടെ പാദസരവും ഒക്കെ എടുത്ത് അങ്ങ് ഉരുക്കി വിൽക്കാനാണ് ഇവർ തീരുമാനിച്ചത് വരുമാനത്തിനുള്ള എല്ലാ വഴിയും അടഞ്ഞപ്പോൾ മറ്റാരുമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ പണി ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ സ്വർണം ഒരുക്കുവാനാണ് ഇപ്പോൾ പരിപാടിയിട്ടിരിക്കുന്നത് ഇതിനായി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും സ്വർണത്തിന്റെ കണക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളിലെ പൂജയ്ക്കും ആചാരങ്ങൾക്കും നിത്യാരാധനയ്ക്കും ഉപയോഗിക്കുന്ന സ്വർണം ഒഴികെ ബാക്കിയെല്ലാം ബോണ്ടുകളാക്കാനാണ് നിലവിലുള്ള തീരുമാനം ഇത് നമുക്കറിയാം കൊറോണയുടെ കാലഘട്ടത്തിന് ശേഷം ക്ഷേത്രങ്ങളിൽ വലിയ സാമ്പത്തിക ചോർച്ചയുണ്ടായി ഭക്തർ ക്ഷേത്രങ്ങളിൽ എത്തുന്നില്ല കാണിക്കയിടുന്നില്ല ഇതിനിടയിൽ ഓൺലൈനിലൂടെ കാണിക്കയും മറ്റും നൽകാം എന്ന് വിവിധ ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡും വലിയ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നുവെങ്കിലും ആ രീതിയിലും ഒരു വരുമാനം ഉണ്ടായിട്ടില്ല ഓൺലൈനിലും വരുമാനം ഉണ്ടായിട്ടില്ല ക്ഷേത്രങ്ങളുടെ ബാങ്കുകളിലേക്ക് ഭക്തർ പണം ഇടുന്നില്ല ഈ ഘട്ടത്തിൽ വലിയ വരുമാന ചോർച്ചയാണ് ദേവസ്വത്തിനുണ്ടാകുന്നത് പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വത്തിനൊക്കെ നൂറ് കണക്കിന് കോടി രൂപയുടെ വരുമാന ചോർച്ച ഉണ്ടായിരിക്കുന്നു ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ അത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ കൊറോണയുടെ ആദ്യ ഈ ദേവസ്വം ബോർഡ് തന്നെയാണ് സർക്കാരിനേക്ക് കോടിക്കണക്കിന് രൂപ സംഭാവനയായി നൽകിയത് അത് ദുരിതാശ്വാസ നിധിയിലേക്കായിരുന്നു അതൊരു മേനിക്കും പൊങ്ങച്ചത്തിനും വേണ്ടിയിട്ട് ഭക്തരുടെ കാണിക്കപ്പണം എടുത്ത് കൊടുക്കുകയായിരുന്നു ഇത്തരത്തിൽ അഞ്ചു കോടിയും ഒരു കോടിയും ഒക്കെ എടുത്ത് വാരിക്കോരി കൊടുത്ത ഒരു കാലമുണ്ടായിരുന്നു അത് ഭക്തരുടെ കാണിക്കപ്പണമായിരുന്നു ഭക്തർ ക്ഷേത്ര ആവശ്യങ്ങൾക്കും ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഫണ്ട് അതാണ് അവിടെ ദുർവിനിയോഗം ചെയ്തത് എന്ന് തന്നെ പറയാം ഇങ്ങനെ ചെയ്ത ദേവസ്വത്തെ സഹായിക്കുവാനുള്ള ബാധ്യത ഇപ്പോൾ സംസ്ഥാന സർക്കാരിനുണ്ട് സംസ്ഥാന സർക്കാർ ക്ഷേത്രങ്ങളെ നിലനിർത്തുവാനും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാനും ആവശ്യമായ സഹായങ്ങൾ കൊടുക്കുന്നതിന് പകരം ക്ഷേത്രങ്ങളുടെ മാമൂലുകളായിട്ടുള്ള സ്വർണശേഖരം അതുപോലെ പരമ്പരാഗത വസ്തുക്കൾ ഇപ്പോൾ ഉരുക്കി അത് ബോണ്ടാക്കി അതിൽ നിന്നുള്ള പലിശയിലൂടെ വരുമാനം കണ്ടെത്തുവാനാണ് ഒരു കണക്കിന് പറഞ്ഞാൽ വിത്തിന് വെച്ചതെടുത്ത് കുത്തി തിന്നുവാൻ തുടങ്ങി എന്നുപോലും നമുക്ക് പറയാം ഇത്തരത്തിൽ മുൻകാലങ്ങളിൽ ദേവസ്വവും ക്ഷേത്രവും ഭരിച്ചിരുന്നവർ ഇങ്ങനെയുള്ള പരമ്പരാഗതമായിട്ടുള്ള വസ്തുക്കൾ എടുത്ത് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അതൊന്നും ഇന്ന് അവിടെ ഉണ്ടാവുകയില്ലായിരുന്നു എന്താണെങ്കിലും ആയിരത്തി ഇരുന്നൂറ് കിലോഗ്രാം സ്വർണം ബോണ്ടാക്കുവാനുള്ള തീരുമാനമാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവയ്ക്ക് രണ്ട് ശതമാനമാണ് ബാങ്കിൽ നിന്ന് പലിശ ലഭിക്കുക ഒരു വർഷം ഇത്തരത്തിൽ ദേവസ്വത്തിന് പത്ത് ദശാംശം അഞ്ചു കോടി രൂപ പലിശ ഇനത്തിൽ ലഭിക്കും ഇത് ഒരു വരുമാന മാർഗമായി ഉപയോഗിക്കുവാനാണ് ദേവസ്വത്തിൻ്റെ തീരുമാനം പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ദേവസ്വവുമായി ബന്ധപ്പെട്ടും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ടതും വിശ്വാസവും ആചാരങ്ങളും അടങ്ങിയതുമായിട്ടുള്ള പൂർവീക സ്വത്തുക്കൾ സ്വർണം അതെല്ലാം എടുത്ത് ഉരുക്കുമ്പോൾ ഇതിനൊക്കെ ആരാണ് നേതൃത്വം കൊടുക്കുന്നത് വിശ്വാസപരമായിട്ടോ അല്ലെങ്കിൽ താന്ത്രികപരമായിട്ടോ വല്ല നിർദ്ദേശങ്ങളും ഗവൺമെന്റോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ദേവസ്വം ബോർഡ് ചേരുകയും ചർച്ച ചെയ്യുകയും അവർ തന്നെ ഏതൊക്കെ സ്വർണം എടുക്കണം ഏതൊക്കെ സ്വർണം ഉരുക്കണം അത് ഉപയോഗിക്കണം അത് ബോണ്ടുകളാക്കി മാറ്റണം എന്നൊക്കെ അവർ തന്നെ തീരുമാനിക്കും പക്ഷേ നമ്മൾ വിചാരിക്കേണ്ടത് ദേവസ്വം ബോർഡ് എപ്പോഴും ഒരു പൊളിറ്റിക്കൽ ബോഡിയാണ് നമ്മൾ നിയമപരമായിട്ട് പറയുമ്പോൾ ദേവന്റെ പിതാവാണ് ദേവനെ ഭരിക്കുന്ന മൈനറായ ദേവന്റെ ഫാദറാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അത് പൊളിറ്റിക്കൽ ബോഡിയാണ് രാഷ്ട്രീയപരമായ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനങ്ങളുടെ പിന്തുടർച്ചയാണ് ങ്ങളിലെ പൊളിറ്റിക്കൽ ബോഡി ആയിട്ടുള്ള ഈ ദേവസ്വം ബോർഡും നടപ്പാക്കുന്നത് അവിടെ ഇത്തരത്തിൽ സ്വർണം എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഗുരുതരമായ പാളിച്ചകൾ ഒഴിവാക്കുവാനുള്ള നടപടികൾ അല്ലെങ്കിൽ അതിന് വേണ്ട പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നത് തന്നെയാണ് ഭക്തജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നത് ഈ വാർത്ത ഒരു മാധ്യമങ്ങളും കാണിച്ചില്ല ഈ വാർത്ത മുക്കി ഭക്തർ ദേവനും ദേവയ്ക്കും നൽകിയ ആടയാഭരണങ്ങൾ തൊട്ട് പ്രസാദം നൽകുന്ന സ്വർണ തളിക വരെ അഴിച്ചു പണിഞ്ഞ് ഉരുക്കി വിൽക്കുകയാണ് ചെയ്തത് കഷ്ടം തന്നെ ഇനി മറ്റൊരു വാർത്തയിലേക്കാണ് പ്രവാസികൾ നമ്മുടെ സഹോദരങ്ങളാണ് അവരെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് സർക്കാർ എടുത്തെടുത്ത് എടുത്തു പറയുന്നു എന്നാൽ അതിനിടയ്ക്ക് അവർ പറഞ്ഞു പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്കുള്ള ക്വാറൻറ്റൈന് അവർ തന്നെ പണം ഈടാക്കണമെന്ന് വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ആ ഒരു നടപടി സർക്കാർ പിൻവലിച്ചത് അതിനുശേഷം വീണ്ടും മലക്കം മലക്കമറച്ച് നടന്നു നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾക്ക് ഹോം ക്വാറന്റൈൻ മതി എന്ന നിലപാടുമായി സർക്കാർ വീണ്ടും രംഗത്തു വന്നു എന്നാൽ ഈ സർക്കാർ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ നാട്ടിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് പ്രവാസി സഹോദരങ്ങൾക്ക് ഇവിടെ സൗകര്യം ഒരുക്കാൻ സർക്കാരിന് സംവിധാനങ്ങളില്ല ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇവിടെ പ്രവാസികൾ വരുന്നതിൽ തടയിടാനും പിണറായി സർക്കാർ വഴിയൊരുക്കിയത് എന്നാൽ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യമാണ് പറയുന്നത് വരുന്ന ആഴ്ചയിൽ കേരളത്തിലേക്ക് എത്തുന്നത് അയ്യായിരത്തിലധികം പ്രവാസികളാണ് ഇത് ഒരു മാധ്യമങ്ങളും നൽകിയില്ല എന്നാൽ കൊടുത്തത് കേരള കൗമുദി മാത്രമായിരുന്നു എന്നാൽ ഇതിൽ പലർക്കും നിരീക്ഷണത്തിൽ തങ്ങാൻ വീട് പോലുമില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ വരുന്ന പ്രവാസികളെ സർക്കാർ എങ്ങനെയാണ് നിരീക്ഷണത്തിൽ വയ്ക്കുക സർക്കാർ എങ്ങനെയാണ് ഇവർക്ക് സുരക്ഷയൊരുക്കുക ഒന്ന് പറഞ്ഞു തരൂ ഞങ്ങൾക്ക് സർക്കാർ ഒരു സംവിധാനങ്ങളും ഇവർക്ക് വേണ്ടി ഒരുക്കാത്തത് തന്നെയാണ് ഈ വാർത്ത പുറം ലോകത്തെത്താതെ മൂടിപ്പോയതും മുക്കിയതും ഒരാഴ്ചക്കുള്ളിൽ അയ്യായിരത്തോളം പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം ഉൾപ്പെടെ ഒരുക്കേണ്ട ആരോഗ്യവകുപ്പ് അധികൃതരും ഇപ്പോൾ മൗനം പാലിക്കുകയാണ് ഇതിനൊക്കെ ഞങ്ങൾ ആരോടാണ് മറുപടി കേൾക്കേണ്ടത് ഒന്ന് പറഞ്ഞു തരിക ഇനി മറ്റൊരു വാർത്തയാണ് രാജ്യത്തിന് തന്നെ അഭിമാനിക്കാവുന്ന മറ്റൊരു വാർത്ത ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിലാദ്യമായി ഒരു വർഷം ഒരപകടങ്ങളുമില്ലാതെ മുന്നേറിയിരിക്കുന്നു പക്ഷേ ആ വാർത്ത ഒരു മാധ്യമങ്ങളും നൽകിയില്ല എന്തുകൊണ്ടാണെന്നല്ലേ ആ വാർത്ത കേന്ദ്രത്തിൻ്റെതായത് കൊണ്ട് തന്നെ ഇത് ഒന്ന് കണ്ടു നോക്കാം ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ അപകട മരണം ഇല്ലാത്ത ആദ്യ വർഷം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് വരെയുള്ള ഒരു വർഷം സുരക്ഷയിൽ എക്കാലത്തെയും മികച്ച പ്രകടനമാണ് ഇന്ത്യൻ റെയിൽവേ കാഴ്ചവെച്ചത് ഇന്ത്യൻ റെയിൽവേയിലേക്ക് ഇത് അഭിമാന നിമിഷമാണ് ഈ കാലയളവിൽ ഒരു റെയിൽവേ യാത്രികൻ പോലും ട്രെയിൻ അപകടങ്ങളിൽ മരണമടഞ്ഞിട്ടില്ല നൂറ്റി അറുപത്തിയാറ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്നതിന് ശേഷം ആദ്യമായാണ് ഈ നേട്ടം കൈവരിക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് പല നടപടികളും ഇന്ത്യൻ റെയിൽവേ സ്വീകരിച്ചിരുന്നു മനുഷ്യ മനുഷ്യനിയന്ത്രിത ലെവൽ ക്രോസിംഗുകൾ ഒഴിവാക്കുക മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ പാലങ്ങളുടെ പുനർനിർമ്മാണവും ബലപ്പെടുത്തലും പാതകളിൽ പുതിയ റെയിൽ ട്രാക്കുകൾ നിരത്തുക ഫലപ്രദമായ ട്രാക്ക് പരിപാലനം സുരക്ഷാ ക്രമീകരണങ്ങളുടെ കർശനമായ നിരീക്ഷണം റെയിൽവേ ജീവനക്കാർക്ക് മെച്ചപ്പെട്ട പരിശീലനം സിഗ്നലിംഗ് സംവിധാനത്തിലെ മെച്ചപ്പെടുത്തലുകൾ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പരമ്പരാഗത ഐ സി എഫ് കോച്ചുകളിൽ നിന്ന് ഘട്ടം ഘട്ടമായി ആധുനികവും സുരക്ഷിതവുമായ എൽ എച്ച് പി കോച്ചുകളിലേക്ക് മാറ്റം എന്നിവയാണ് അതിൽ പ്രധാനമായി വരുത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് മനുഷ്യനിയന്ത്രിത ലെവൽ ക്രോസുകൾ ഒഴിവാക്കി മനുഷ്യ മനുഷ്യനിയന്ത്രിത ലെവൽ ക്രോസുകൾ ഒഴിവാക്കുന്നതിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത് റെയിൽവേ ശൃംഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആകെ ആയിരത്തി മുന്നൂറ്റി ഒൻപത് മേൽപ്പാലങ്ങളും അടിപ്പാതകളും നിർമ്മിച്ചു ആയിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് പാലങ്ങളുടെ പുനർനിർമ്മാണവും ബലപ്പെടുത്തലും പൂർത്തീകരിച്ചു കഴിഞ്ഞ വർഷത്തെ ആയിരത്തി പതിമൂന്നിനെ അപേക്ഷിച്ച് മുപ്പത്തിയേഴ് ശതമാനം വർധനമാണ് ഉണ്ടായത് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്റർ ട്രാക്ക് നവീകരണം പൂർത്തിയാക്കി സീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ വർഷം ഏറ്റവും കൂടുതൽ റെയിലുകൾ റെയിൽവേക്കായി ലഭ്യമാക്കി ആറ് ദശാംശം നാല് ലക്ഷം ടൺ ഭാരവും കൂടുതൽ നീളവുമുള്ള റെയിലുകൾ വിതരണം ചെയ്തതോടെ ഫീൽഡ്സ് വെൽഡിങ്ങിന്റെ വ്യാപ്തി ഗണ്യമായി കുറയ്ക്കാനും മികച്ച ആസ്തി നിർമ്മാണത്തിനും സാധിച്ചു രണ്ടായിരത്തി എൺപത്തി അഞ്ച് ലെവൽ ക്രോസിംഗുകൾ സിഗ്നലുകൾ ഉപയോഗിച്ച് ഇന്റർലോക്ക് ചെയ്തു ആറ് ദശാംശം നാല് ലക്ഷം ടൺ ഭാരവും കൂടുതൽ നീളവുമുള്ള റെയിലുകൾ വിതരണം ചെയ്തതോടെ ഫീൽഡ്സ് വെൽഡിങ്ങിന്റെ വ്യാപ്തി ഗണ്യമായി കുറയ്ക്കാനും മികച്ച ആസ്തി നിർമ്മാണത്തിനും സാധിച്ചു ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ലെവൽ ക്രോസിംഗുകൾ സിഗ്നലുകൾ ഉപയോഗിച്ച് ഇന്റർലോക്ക് ചെയ്തു ഇതോടെ ഇന്റർലോക്ഡ് ലെവൽ ക്രോസിംഗുകളുടെ ആകെ എണ്ണം പതിനോരായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപതായി ഉയർന്നു സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എൺപത്തിനാല് സ്റ്റേഷനുകൾ മെക്കാനിക്കൽ സിഗ്നലിംഗിൽ നിന്ന് ഇലക്ട്രോണിക് സിഗ്നലിംഗിലേക്ക് മാറ്റി രാഷ്ട്രീയ റെയിൽസ് റെയിൽസൻഡ് രക്ഷാഘോഷ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്ത സഞ്ചിത നിക്ഷേപമായ ഒരു ലക്ഷം കോടി രൂപ ഉപയോഗിച്ച് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് മേൽപ്പറഞ്ഞവയെല്ലാം സാധ്യമായത് പദ്ധതി വിഭാവനം ചെയ്യുന്ന പ്രതിവർഷ ചിലവ് ഇരുപതിനായിരം കോടി രൂപയാണ് ഈ ഫണ്ട് ഉപയോഗിച്ച് അടിയന്തര സ്വഭാവമുള്ള വളരെ നിർണായക സുരക്ഷാ പ്രവർത്തികൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഈ നൂറ്റി അറുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ഒരു യാത്രക്കാരന് പോലും ഒരു അപകടം പോലും സംഭവിക്കാതെ നമ്മുടെ റെയിൽവേക്ക് സംരക്ഷിക്കാൻ ഓരോ യാത്രക്കാരനെയും സംരക്ഷിക്കാൻ കഴിഞ്ഞത് രാജ്യത്തിൻ്റെ തന്നെ ചരിത്ര നേട്ടം തന്നെയാണ് ഈ വാർത്ത എന്തുകൊണ്ട് ഒരു മുഖ്യധാരാ മാധ്യമം പോലും നൽകിയില്ല ഇത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകാതിരുന്നത് കേന്ദ്രത്തെ പ്രമോട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയാകും ഇത്തരത്തിൽ നിരവധി വാർത്തകൾ മുക്കുന്നത് കൊണ്ട് എനിക്ക് വരാതിരിക്കാനും സാധിക്കില്ല അടുത്ത മുഖ്യ വാർത്തകളുമായി കാണുന്നവരേക്കും നമസ്കാരം